തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനൊരുങ്ങി ജില്ലയുടെ കിഴക്കൻ അതിർത്തി പഞ്ചായത്തുകൾ. പോരാട്ട വീര്യം ഒട്ടും ചോരാതെ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത്. ചിറ്റൂരിന്റെ മഴനിഴൽ പ്രദേശത്ത് തമിഴ് മലയാള സംസ്കാരം ഇടകലർന്ന ജനത തിങ്ങിപ്പാർക്കുന്ന പഞ്ചായത്താണ് കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത്. ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാന പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം ഭരണം നടത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കോൺഗ്രസിന് മുൻതൂക്കമുള്ള പഞ്ചായത്താണെങ്കിലും മുൻകാലങ്ങളിൽ ജനതാദളുമായി സഹകരിച്ചാണ് ഭരിച്ചിരുന്നത്. പിന്നീട് ജനതാദളിലെ 41% നേതാക്കൾ പാർട്ടി മാറുകയുണ്ടായി. 2015 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും CPMനും സീറ്റുകൾ തുല്യമായപ്പോൾ ഘടകകക്ഷികളായ ജനതാദൾ ഇന്ത്യയുടെയും CPIയുടെയും പിന്തുണയോടെ LDF ഭരണം പിടിച്ചെടുത്തു. ആകെ 18 വാർഡുകളാണ് കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിലുള്ളത്. കഴിഞ്ഞ 5 വർഷം 6 വാർഡുകളിൽ CPMഉം 1 വാർഡിൽ CPIയും 3 വാർഡുകളിൽ ജനതാദളും ഭരിച്ചു. 6 വാർഡുകളിൽ കോൺഗ്രസ് ഭരണമായിരുന്നു. തമിഴ് പാർട്ടിയായ AIDMKയാണ് 2 വാർഡുകളിൽ ഭരണം നടത്തിയത്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണം കൊണ്ട് പഞ്ചായത്തിൽ മികച്ച വികസനങ്ങൾ നടത്താൻ കഴിഞ്ഞതായി LDF അവകാശപ്പെടുന്നു. പഞ്ചായത്തിന് ISO സർട്ടിഫിക്കേഷൻ നേടിക്കൊടുക്കാൻ സാധിച്ചു. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 301 വീടുകളാണ് നിർമ്മിച്ചു നൽകിയത്. പുതിയ റോഡുകൾക്കും റോഡുകളുടെ നവീകരണത്തിനുമായി ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിച്ചു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അംഗൻവാടികൾ സ്ഥാപിച്ചു. അപേക്ഷ നൽകിയ എല്ലാ വിഭാഗക്കാർക്കും കട്ടിൽ വിതരണം ചെയ്തു. ക്ഷീരകർഷകർക്ക് സഹായകരമാവുന്ന വിധത്തിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. പാവപ്പെട്ട ജനതയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി പ്രയത്നിച്ചുവെന്നും LDF RBC സഖ്യം പറയുന്നു. വരുന്ന തിരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ചയുണ്ടാവുമെന്നും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും വിജയം പ്രതീക്ഷിക്കേണ്ടെന്നും CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശാന്തകുമാരൻ പറഞ്ഞു. കഴിഞ്ഞ UDF ഭരണസമിതി ഏതെല്ലാം തരത്തിൽ പരാജയമായിരുന്നോ അതിനെല്ലാം മറികടന്നുകൊണ്ട് വൻ വികസനം കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി തന്നെയാണ് ആത്മധൈര്യത്തോടുകൂടി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വീണ്ടും ഒരു തുടർ ഭരണം ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പോടുകൂടി തന്നെ ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഘടകകക്ഷികളുമായുള്ള സീറ്റ് ധാരണ ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഭരണ തുടർച്ച ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും ലഭിക്കുന്ന ഫണ്ടുകൾ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി പരാജയപ്പെട്ടുവെന്ന് UDF ആരോപിക്കുന്നു. മിക്ക ഫണ്ടുകളും 50% ഉപയോഗിച്ചിട്ടില്ല. UDF ഭരണകാലത്ത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി 6 കോടി രൂപയുടെ പ്രൊജക്ട് വെച്ച് ഒട്ടേറെ ആളുകൾക്ക് 100 ദിവസത്തെ തൊഴിൽ നൽകി ജില്ലയിൽ തന്നെ 2nd സ്ഥാനത്തായിരുന്നു. എന്നാൽ LDF ഭരണത്തിൽ വന്നപ്പോൾ 1.5 കോടി രൂപയുടെ പ്രൊജക്ട് മാത്രമാണ് വെച്ചതെന്നും വിരലിലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രമാണ് 100 ദിവസത്തെ തൊഴിൽ നൽകിയതെന്നും UDF ആരോപിക്കുന്നു. ശുദ്ധജല പദ്ധതികളിൽ വീഴ്ച വരുത്തി. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നൽകിയ വീടുകളുടെ പണി തുടങ്ങിയെങ്കിലും പണം മുഴുവനായും നൽകിയില്ല. പഞ്ചായത്ത് പദ്ധതി പ്രകാരം സ്വന്തം പണം ഉപയോഗിച്ച തൊഴുത്ത് നിർമ്മിച്ച ശേഷം അതിന്റെ ആനുകൂല്യം നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ നൽകിയില്ല. ഇത്രയധികം വികസനക്കോട്ടവും അഴിമതിയും നടത്തിയ LDFന് ഇനിയൊരു തിരിച്ചുവരവുണ്ടാവില്ലെന്നും വരുന്ന തിരഞ്ഞെടുപ്പിൽ UDF വിജയം ഉറപ്പിച്ചെന്നും നിയോജകമണ്ഡലം ചെയർമാൻ പി രതീഷ് പറഞ്ഞു. അർഹതപ്പെട്ട ആളുകൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാതെ കക്ഷിരാഷ്ട്രീയം നോക്കിക്കൊണ്ട് മാത്രമുള്ള വികസനമാണ് അവർ നടത്തിയിട്ടുള്ളത്. പദ്ധതി വിഹിതത്തിൽ വൻ പരാജയം ഈ പഞ്ചായത്തിൽ സംഭവിച്ചു. 50% കൂടുതൽ പദ്ധതി നടപ്പിലാക്കാൻ ഈ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല. ലൈഫ് മിഷൻ പദ്ധതി, അത് കൃത്യമായ ആ പദ്ധതി നടപ്പിലാക്കിയിട്ടുമില്ല. ആളുകൾക്ക് കൊടുത്തത് രാഷ്ട്രീയ പാർട്ടിയുടെ നിറം നോക്കിയിട്ടും അർഹതപ്പെട്ടവർക്കും അല്ല. പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തത് ആ പദ്ധതി പൂർത്തിയാക്കാനും കഴിഞ്ഞിട്ടില്ല. ആ ഒരവസ്ഥയാണ്. തൊഴുത്ത് നിർമ്മാണം, ആ തൊഴുത്ത് നിർമ്മാണത്തിൽ 850 വരുന്ന തൊഴുത്ത് നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞ് കണക്ക് നോക്കുമ്പോൾ 10 കോടിൻ്റെ പുറത്ത് ഫണ്ട് വയ്ക്കേണ്ടതായിട്ടുണ്ട്. 1 ലക്ഷമോ 1.5 ലക്ഷമാണ് തൊഴുത്തിന്. പക്ഷെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് വെറും 13 ലക്ഷമാണ് തൊഴുത്തിന് ഒരു പാസ്സാക്കിയിട്ടുള്ളത്. ഇവരുടെ ഈ ഭരണത്തിൻ്റെ കീഴിൽ വെറും കമ്മീഷനും അതുപോലെ തന്നെ അഴിമതിയും മാത്രമാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയത്.
തകർന്ന തരിപ്പണമായ റോഡുകൾ നന്നാക്കാൻ പോലും തയ്യാറാവാതെ വികസനം വാക്കിലൊതുക്കുകയാണ് എൽ ഡി എഫ് ഭരണസമിതി ചെയ്തതെന്നാണ് ബി ജെ പിയുടെ ആരോപണം. പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണം കാര്യക്ഷമമായി നടപ്പിലാക്കിയില്ല. കുടിവെള്ളം മലിനമാക്കുന്ന രീതിയിലാണ് കുളം നവീകരണ പ്രവൃത്തികൾ നടത്തിയത്. വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ രാഷ്ട്രീയം നോക്കുകയും അർഹതപ്പെട്ടവരെ പുറത്തു നിർത്തി അനർഹർക്ക് അനുവദിക്കുകയും ചെയ്തു. യുവജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നതിലും മുടങ്ങിക്കിടക്കുന്നവ പുനരാരംഭിക്കുന്നതിലും ഭരണസമിതി പരാജയപ്പെട്ടുവെന്നും ബി ജെ പി ആരോപിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ വിവിധ വാർഡുകളിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടിയെടുക്കുമെന്ന് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി വിചിത്രൻ പറഞ്ഞു. നാലാം വാർഡിലുള്ള കുക്കപ്പാറ തേനക്കുളത്തിലുള്ള റോഡ് നന്നാക്കാതെ ജനങ്ങൾ വോട്ട് ബഹിഷ്കരിച്ചതുവരെ നമ്മൾ കണ്ടതാണ്. ഭരണപക്ഷത്തുള്ള ആളുകളുടെ പോരായ്മകളെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ബി ജെ പി തവണ ഇലക്ഷൻ നേരിടാൻ തയ്യാറായിരിക്കുന്നത്. കൊഴിഞ്ഞാമ്പാറ ബസ് സ്റ്റാൻഡിലെ മാലിന്യങ്ങൾ മുഴുവൻ 17-ാം വാർഡിലൂടെ കനാലിലൂടെ ഒഴുകി അവിടുത്തെ കോളനികൾ മുഴുവൻ മാലിന്യം നിറഞ്ഞിരിക്കുകയാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ട് പാസ്സാക്കിയിട്ട് പോലും അത് ഉപയോഗിക്കാൻ പോലും സാധിക്കാതെ ലാപ്സാക്കിയ തരത്തിൽ ഈ ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കൊഴിയമ്പുറം പഞ്ചായത്തിലെ 18 വാർഡിലും 2 വാർഡിൽ 2-ാം സ്ഥാനത്തുണ്ടായിരുന്നു. ആ വാർഡുകളിലൊക്കെ തന്നെ പൂർണ്ണ വിജയത്തിലെത്താൻ ഉള്ള തരത്തിലാണ് പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊഴിഞ്ഞാമ്പുറം പഞ്ചായത്തിലെ നിലവിലുള്ള ഭരണസമിതിയുടെ പോരായ്മകളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ബി ജെ പി ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിട്ടുള്ളത്. തേനക്കുളം റോഡ് കാലാകാലങ്ങളായിട്ട് മാറി മാറി വരുന്ന സർക്കാർ നന്നാക്കാൻ പറ്റാതെ വളരെ ശോചനീയ അവസ്ഥയിലാണ് ആ റോഡുള്ളത്. ആ റോഡ് ആ ജനങ്ങൾക്കുള്ള പൂർണ്ണ പിന്തുണയായിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മത്സരരംഗത്ത് വന്നിട്ടുണ്ട്. RBC വിജയം ആർക്കും തടുക്കാനാവില്ലെന്ന് ഫാദർ ആൽബർട്ട് ആനന്ദരാജ് പറഞ്ഞു. കൊഴിഞ്ചാമ്പാറ പഞ്ചായത്തും മത്സരിക്കാൻ പോകുന്നുണ്ട്. അത് വാർഡിലെയും ബ്ലോക്കിലെയും മത്സരിക്കാൻ പോകുന്നുണ്ട്. RBC ഭരണം തിരിച്ച് പിടിച്ചെടുക്കുന്ന ഒരു വിശ്വാസം ജനങ്ങൾക്കുമുണ്ട്, എനിക്കുമുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.